മാധ്യമ സഭയിൽ ഒരു വിശ്വാസിയെ വേർതിരിക്കപ്പെട്ടവൻ അഥവാ വിശുദ്ധൻ എന്നൊക്കെയാണ് വിവക്ഷിച്ചിരുന്നത്. അബ്രഹാം ലോത്തിനോടൊന്നിച്ച് സോദോമിൽ പാർക്കാൻ പോയിരുന്നെങ്കിൽ അവൻ്റെ വിശ്വാസ ജീവിതം തന്നെ നഷ്ടമായി പോകുമായിരുന്നു. അവൻ തന്നെ തന്നെ വേർതിരിച്ച് നിർത്തിക്കൊണ്ട് വിശ്വാസത്തിൻ്റെ ഉന്നത തലങ്ങൾ ദൈവത്തോടൊന്നിച്ച് നിലയുറപ്പിച്ചതിനാൽ അവൻ്റെ ജീവിതം ശ്രേഷ്ഠമായി മാറി. ഓരോ വിശ്വാസിയുടെ മുൻപിലെ ചോയ്സാണ് ഇത്. ഒരു വശത്ത് സോദോമും ഗൊമോറയും, ഇപ്പുറത്തെ വശത്ത് നമ്മെ വേർതിരിച്ചു നിർത്തുന്ന ഇടങ്ങൾ. ഏത് തിരഞ്ഞെടുക്കണമെന്ന് നമുക്ക് മുമ്പിൽ ഓപ്ഷനുണ്ട്. ഓരോ വിശ്വാസിയും ദൈവഹിതത്തിനനുസൃതമായി ഇടങ്ങളെ അന്വേഷിക്കുവാൻ, അവനവനെ തന്നെ വേർതിരിച്ചു നിർത്തുവാൻ കടപ്പെട്ടവനാകുന്നു. ആദിമസഭയിൽ ഒരു ക്രിസ്ത്യാനിയെ തിരിച്ചറിഞ്ഞിരുന്നത് അവൻ്റെ ജീവിതശൈലി കൊണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൽ പ്രേരിതമായ, സ്നേഹത്തിൽ അധിഷ്ഠിതമായ, വിനയപൂരിതമായ, ക്രിയാത്മകമായ ഒരിടപെടി ഓരോ നിമിഷവും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകുമായിരുന്നു. ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി ലോകത്തെയും അതിൻ്റെ നടുവിൽ വസിക്കുന്നവനെയും ഒരു ക്രിസ്ത്യാനിയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണം, അത്രത്തോളം നമ്മുടെയൊക്കെ ജീവിതം ലോകത്തിന് അനുരൂപമായി മാറിയിരിക്കുന്നു. വാച്ച്മാൻ നീ പറയുന്നു, സെപ്പറേഷൻ ടു ഗോഡ്, സെപ്പറേഷൻ ഫ്രം ദ വേൾഡ് ഈസ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ക്രിസ്ത്യൻ ലിവിംഗ്. ദൈവത്തോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് കളയേണ്ടതായ പല തിന്മകളുമുണ്ട്. ലോകം ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളും വേർതിരിക്കപ്പെട്ട ഒരു മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റില്ല. ലോകത്ത് കാണുന്ന എല്ലാ ഇടങ്ങളിലും